പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് നേട്ടം കൊയ്യുമ്പോഴും ലോക്സഭാ മണ്ഡലം അകന്നു നിന്നു. ഒരു കാലത്ത് യു ഡി എഫ് കോട്ടയായി കരുതിയ ജില്ലയിൽ അവരുടെ ശക്തി കേന്ദ്രമായി തുടരുന്നത് ലോക്സഭാ മണ്ഡലമാണ്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളും ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിനാണ്. എന്നാൽ 2009 മുതൽ ലോക്സഭാ മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ ജയം യു ഡി എഫിലെ ആന്റോ ആന്റണിക്കും. പത്തനംതിട്ടയിൽ ഇത്തവണ യു ഡി എഫിന്റെ നാലാംഘട്ട പോരാളിയായി ആന്റോ ആന്റണിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എം തോമസ് ഐസക്കും ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും എത്തിയത് പോരാട്ടച്ചൂട് വർദ്ധിപ്പിക്കുന്നു. എം പി എന്ന നിലയിൽ ആന്റോയുടെ പ്രകടനം തുണയ്ക്കുമെന്നാണ് യു ഡി എഫ് കരുതുന്നത്. 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ, കോവിഡ് കാല പ്രവർത്തനങ്ങൾ, എം ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ എന്നിവ ആന്റോയ്ക്ക് കരുത്താവുന്നതാണ്. ജില്ലയുടെ ചുമതലയുള്ള സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ തോമസ് ഐസക്കിന് മണ്ഡലം അന്യമല്ല. മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന പരിപാടിയിലൂടെ ജില്ലയിലെ പ്രവാസികളെ കൂടെ നിർത്താനും വയോജനങ്ങൾ ഏറെയുള്ള ജില്ലയെന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും പിടിച്ചുകയറാനാണ് ഐസക് ശ്രമിക്കുന്നത്. ശബരിമല പ്രക്ഷോഭകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ സമാഹരിച്ച 297,396 വോട്ടുകളാണ് ബി ജെ പിയുടെ ഇതുവരെയുള്ള മികച്ച സ്കോർ. പറഞ്ഞുകേട്ട പേരുകളെല്ലാം മറികടന്നാണ് അനിൽ ആന്റണിയുടെ വരവ്. റബ്ബറിന്റെ വിലയിടിവും വന്യജീവി ശല്യവും ഉൾപ്പെടെ കർഷക പ്രശ്നങ്ങൾ വരെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യ ചർച്ചയായി. എന്തായാലും പത്തനംതിട്ട മണ്ഡലം ആരുടെ കയ്യിലാകുമെന്ന് ഫലം വന്നതിനു ശേഷം കണ്ടറിയാം.